ആരിലും കൗതുകമുളവാക്കുന്ന ശബരിമല യാത്രയിലാണ് ശക്തിവേലും മകൻ പാണ്ഡിയും. മഴയും വെയിലും ഒന്നും വകവയ്ക്കാതെ ഉന്തുവണ്ടിയിലാണ് 13 വയസ്സുള്ള മകനുമൊത്ത് 55-കാരനായ ശക്തിവേലിന്റെ യാത്ര. തമിഴ്നാട് പുതുക്കോട്ട ജില്ലയിലെ തഞ്ചാവൂരിൽ നിന്ന് 500 കിലോമീറ്റർ ഇവർ പിന്നിട്ടു കഴിഞ്ഞു. അതും മുച്ചക്രവണ്ടിയിൽ. 19 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ കഴിഞ്ഞ ദിവസം ഇരുവരും ഒറ്റക്കല്ലിലെത്തി. ഇനി 3 ദിവസം കൊണ്ട് പമ്പയിലെത്താമെന്നാണ് പ്രതീക്ഷ. നല്ല കാലാവസ്ഥയാണെങ്കിൽ ഒരു ദിവസം 40 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് ഇവരുടെ വാദം. എന്നാൽ കേരളത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വാഹന തിരക്കേറിയിട്ടുണ്ടെന്നും രാത്രി യാത്ര വേണ്ടെന്നുമാണ് ഇരുവരുടെയും തീരുമാനം. ശക്തിവേൽ 39 വർഷമായും പാണ്ഡി 8 വർഷമായും ശബരിമല യാത്ര നടത്തുന്നവരാണ്. ഉന്തുവണ്ടിയിൽ ആഹാരം പാകം ചെയ്യുന്നതുൾപ്പെടെയുള്ള സാധനങ്ങൾക്കൊപ്പം വസ്ത്രവും സൂക്ഷിച്ചു. യാത്രക്കിടയിൽ ക്ഷേത്രങ്ങളിൽ നിന്നും അന്നദാനവും സ്നേഹപൂർവ്വം നൽകുന്ന ഭക്ഷണവുമെല്ലാം സ്വീകരിച്ചാണ് ഇരുവരുടെയും യാത്ര. ശബരിമല നട തുറന്ന അന്ന് മുതൽ വിവിധ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KSRTC വിഷയം തന്നെയായിരുന്നു. KSRTC വൻതോതിൽ വരുമാനം ലഭിക്കുന്ന സീസൺ ഓട്ടമാണ് മണ്ഡലകാലം. 5 വർഷത്തിലധികം പഴക്കമുള്ള ബസ്സുകൾ ശബരിമല പോലുള്ള മേഖലകളിലേക്ക് അയക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശം വന്നതാണ് ആദ്യ പ്രശ്നം. എന്നാൽ 5 വർഷത്തിൽ താഴെയുള്ള 110 ബസ്സുകൾ മാത്രമേ കോർപ്പറേഷന്റെ പക്കലുണ്ടായിരുന്നുള്ളൂ. അതിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ മിക്ക ബസ്സുകളുടെയും കാലാവധി അവസാനിക്കുകയും ചെയ്യും. ഈ പ്രതിസന്ധി മറികടക്കാനാണ് കാലാവധി തീരാറായ സൂപ്പർ ക്ലാസ് ബസ്സുകളുടെ കാലാവധി നീട്ടി നൽകിയത്. ഇതോടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരവുമായി. അടുത്ത പ്രശ്നം KSRTC ചുമത്തിയ അമിത നിരക്കായിരുന്നു. ശബരിമല തീർത്ഥാടനത്തിനുള്ള KSRTC സ്പെഷ്യൽ സർവീസുകൾക്കെതിരെ വ്യാപക പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമിത നിരക്കിന് പുറമെ ടിക്കറ്റ് ചാർജിൽ കൃത്യതയില്ലെന്നും തീർത്ഥാടകർ ആരോപിക്കുന്നു. ശബരിമലയിലെ തിരക്കിന് അനുസരിച്ച് ആവശ്യമായ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും തീർത്ഥാടകർക്ക് സുഖദർശനം ഉറപ്പാക്കുന്നതിനും ശബരിമല സന്നിധാനത്ത് ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. അയ്യപ്പ ഭക്തരുടെ തിരക്ക് പരിഗണിച്ച് നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ, കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും ഉറപ്പുവരുത്തി. കൊറോണ കാലത്തിനു ശേഷം ഭക്തജനങ്ങൾ ഇത്തവണ വലിയ രീതിയിലാണ് ശബരിമലയിൽ എത്തുന്നത്. ജനസുരക്ഷയ്ക്ക് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നും വൻ പട തന്നെ സജ്ജമായിട്ടുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനാണ് ഇവിടെ ശക്തിവേലും മകൻ പാണ്ഡിയും ശബരിമല യാത്രയ്ക്കായി ഉന്തുവണ്ടി യാത്ര തിരഞ്ഞെടുക്കുന്നത്. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ശബരിമല തീർത്ഥാടനം ആസ്വദിക്കുകയാണ് അച്ഛനും മകനും. അതേസമയം KSRTC നഷ്ടത്തിലാണെന്നാണ് KSRTCയുടെ വാദം. കഴിഞ്ഞ ദിവസമാണ് ബസ്സുകളിൽ പരസ്യം പതിക്കുന്നതിനെതിരായ കേരള ഹൈക്കോടതി ഉത്തരവിനെ KSRTC ചോദ്യം ചെയ്യുന്നത്. 9,000 കോടി രൂപയുടെ കടമുള്ളപ്പോഴും പൊതുസേവനം നടത്തുന്ന KSRTCക്ക് പ്രതിമാസം 1.5 കോടിയുടെ പരസ്യ വരുമാനമാണ് ഹൈക്കോടതി ഉത്തരവ് കാരണം നഷ്ടമാകുന്നതെന്നാണ് ഹർജിയിൽ പറയുന്നത്. പ്രതിദിനം 1 ലക്ഷം വരെ തീർത്ഥാടകരെത്തുന്ന ശബരിമലയിലെ സർവീസിനായി 500 ബസ്സുകൾ മാറ്റിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് ശബരിമല സർവീസുകളെയും ബാധിക്കുമെന്നും സൂചിപ്പിക്കുന്നു. കേരള മോട്ടോർ വാഹന ചട്ടപ്രകാരം ആവശ്യമായ അനുമതികൾ നേടിയാണ് KSRTC സർവീസ് നടത്തുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെയും സംസ്ഥാന സർക്കാർ ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് 545 ബസ്സുകളിൽ പരസ്യം വധിച്ചതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.